ഇന്ത്യയും ചൈനയും തമ്മിൽ കാലങ്ങളായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുകയാണല്ലോ. ഇന്ത്യയുമായി മാത്രമല്ല മറ്റു പല രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ചൈനയ്ക്ക് അതിൻ്റെ ഭൂപ്രകൃതി എന്നത് ഒരേ സമയം മികച്ചതും ദോഷവുമാണ്. ആ ദോഷമെന്നത് ആ രാജ്യത്തിൻ്റെ അതിരുകളാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ചൈന എന്ന രാജ്യം നേരിടുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആദ്യമേ തന്നെ ഇന്ത്യ ചൈന ഭൂപ്രകൃതി തന്നെ എടുക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ കാലങ്ങളായി അതിർത്തി തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാതെ പലയിടത്തും പലപ്പോഴും പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടെയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് എന്ന രാജ്യത്തിൻ്റെ പ്രാധാന്യം. ഇന്ത്യയെ നോക്കുക. ഇന്ത്യക്ക് പ്രകൃതിയാൽ തന്നെയുള്ള ഹിമാലയൻ മലനിരകളുടെ മികച്ച സംരക്ഷണമുണ്ട്. ഈ ഹിമാലയൻ മലനിരകളെ ഭേദിച്ച ഇന്ത്യയിലേക്ക് മറ്റൊരു രാജ്യം വരിക എന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെ തിരിച്ചും. അത് ചരിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ഇനി ടിബറ്റ് നോക്കുകയാണെങ്കിൽ, ചരിത്രപരമായി സ്വതന്ത്രമായ ഒരു രാജ്യമായിരുന്ന ടിബറ്റിലേക്ക് ചൈന കടന്നു കയറിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. നിലവിൽ ചൈനയുടെ ഭാഗമായിരിക്കുന്ന ടിബറ്റ് ഭൂപ്രദേശത്തിൽ മെയിൻലാൻഡ് ചൈനയുടെ 13% വരുമെങ്കിലും ഇവിടെയുള്ള മനുഷ്യ ശതമാനം എന്നത് വെറും 0.2% മാത്രമാണ്. മാത്രവുമല്ല, ടിബറ്റിലെ ജനങ്ങളെ ഇതുവരെയും പൂർണ്ണമായി ചൈനയ്ക്കൊപ്പം നിർത്താൻ ചൈനയ്ക്കായിട്ടില്ല. എന്നാൽ മിലിറ്ററി സംവിധാനത്തിൽ ചൈന ടിബറ്റിനെ കൈയടക്കി വച്ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചൈന പലയിടത്തും പറയുന്നത് പോലെ ടിബറ്റ് പണ്ട് ചൈനയുടെ ഭാഗമായിരുന്നു എന്ന കാരണം കൊണ്ടൊന്നുമല്ല ടിബറ്റിന് ഇത്ര പ്രാധാന്യത്തോടെ ചൈന കൈയടക്കി വച്ചിരിക്കുന്നത് എന്നതാണ് സത്യം. ചൈനയെ ആയുധപരമായി നേരിടാനോ സാമ്പത്തികപരമായി നേരിടാനോ ഒന്നും ഏതായാലും ടിബറ്റിന് സാധിക്കില്ല. ഇനി അഥവാ ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമാവുകയാണെങ്കിൽ, അത് ഇന്ത്യയുടെ സ്വാധീനത്തിലുള്ള ഭരണത്തിൽ വന്നാൽ അത് ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ്. നമുക്കറിയാം, ചൈന കൈയടക്കി വച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളെ ചൈനയ്ക്കൊപ്പം നിർത്താൻ ഇതുവരെയും ചൈനയ്ക്കായിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് ചൈനീസ് മനുഷ്യർ ടിബറ്റിലേക്ക് എത്തുന്നത്, അവിടെ താമസമാക്കുന്നത്. മലനിരകൾ നിറഞ്ഞ ഈ ടിബറ്റൻ മേഖലയില്ലെങ്കിൽ ചൈനയ്ക്ക് ഈ മേഖലയിൽ പ്രകൃതിയാലുള്ള അതിർത്തി ഇല്ലെന്ന് തന്നെ പറയാം. ഇനി ടിബറ്റ് ഇന്ത്യക്കൊപ്പമാണെങ്കിൽ ടിബറ്റിൽ നിന്ന് ഇന്ത്യക്ക് ചൈനയിലേക്കുള്ള ദൂരം വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഹിമാലയം വരെയും അതിർത്തി നീട്ടുക എന്ന രീതിയിൽ ചൈന മുന്നേറുന്നത്. ടിബറ്റിലെ ജനങ്ങളെ മനസ്സുകൊണ്ട് കീഴടക്കുന്നതോടൊപ്പം അതിർത്തി സുരക്ഷിതമാക്കുന്നതിന് കൂടിയാണ് വൻ പദ്ധതികൾ ചൈന ഈ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നത്. ടിബറ്റൻ മേഖലയിൽ വൻ എയർപോർട്ടും റോഡുകളും റെയിൽവേ ലൈനും വരെ ചൈന നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. എന്നാൽ ടിബറ്റിനെ കൈയടക്കി വയ്ക്കാൻ ഒരു വലിയ കാരണം കൂടി ചൈനയ്ക്കുണ്ട്. അത് ജലമാണ്. ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട കാർഷിക മേഖല ജീവിക്കുന്നത് ടിബറ്റൻ മേഖലകളിൽ നിന്ന് വരുന്ന ജലത്തിൻ്റെ ഫലത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട യെലോ റിവർ, യാങ്ട്സി എന്നിവയൊക്കെ ചൈനീസ് മേഖലകളെ ഫലഭൂയിഷ്ഠമാക്കുന്നത് ടിബറ്റൻ മേഖലകളിലെ വെള്ളം കൊണ്ടാണ്. നമ്മുടെ ബ്രഹ്മപുത്ര നദിയിലെ ജലവും ചൈന ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്ന വാർത്തകൾ നാം കാണുന്നുണ്ടല്ലോ. നിലവിൽ ഈ നദിയിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ച വൈദ്യുതിയും ചൈന ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ടിബറ്റൻ മേഖല എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ചൈനയുടെ തെക്കൻ മേഖല നോക്കുക. ചൈനയുടെ അതിർത്തി ഇവിടെ പങ്കിടുന്നത് 3 രാജ്യങ്ങളാണ്. മ്യാൻമാർ, ലാവോസ്, വിയറ്റ്നാം എന്നിവയാണവ. ഈ മേഖലകളിലെ അതിർത്തി എന്നത് പ്രകൃതിയാലല്ല, പകരം മനുഷ്യ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ 3 രാജ്യങ്ങളും സൈനികപരമായി ഒന്നിച്ചാലും ചൈനയുടെ ആയുധശേഷിയുമായി താരതമ്യം സാധ്യമല്ല എന്നതൊരു വസ്തുതയുണ്ട്. എന്നാൽ ഈ 3 രാജ്യങ്ങൾക്കും പ്രകൃതിയുടെ സംരക്ഷണം ഒരു വലിയ ആനുകൂല്യമാണ്. ഈ മേഖലകൾ എന്നത് ഇടതൂർന്ന വനപ്രദേശങ്ങളാണ്. വനത്തിനുള്ളിൽ ഒരു സൈനിക നീക്കമൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ രാജ്യങ്ങളിലേക്ക് മുന്നേറുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഴയകാലത്ത് ഇവിടെ നടന്ന യുദ്ധങ്ങൾ ഓർത്താൽ അത് മനസ്സിലാവുകയും ചെയ്യും. നേരെ തിരിച്ച് ചൈനയുടെ മേഖലകളിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്നും ഒരു സൈനിക നീക്കം എന്നതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമായി മാറുകയും ചെയ്യും. ഇനി ചൈനയുടെ വടക്കൻ മേഖല നോക്കുക. ഇവിടെ ചൈന അതിർത്തി പങ്കിടുന്നത് മംഗോളിയയുമായിട്ടാണ്. ചൈനയുടെ സുഹൃത് രാഷ്ട്രം കൂടിയാണ് മംഗോളിയ. കൂടുതലായും മരുഭൂമികൾ പോലെയുള്ള ഭൂപ്രദേശം നിറഞ്ഞ ഈ മേഖലയിലൂടെ ഒരു ആക്രമണം ചൈന ഭയക്കേണ്ടതില്ല. ഇനി അതിനു മുകളിൽ നിന്ന് മറ്റൊരു രാജ്യം എന്നത് റഷ്യയാണല്ലോ. റഷ്യ എന്നത് ചൈനയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെയും വലിയൊരു പ്രശ്നം നിലവിൽ ചൈനയ്ക്കില്ല. അപ്രകാരം ചൈന ഏറെ പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു മേഖലയാണ് ചൈനയുടെ സമുദ്രഭാഗങ്ങൾ. ഈ കിഴക്കൻ മേഖലയിൽ ചൈനയ്ക്കുന്ന പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് ഏറ്റവും ശക്തനായ അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്ക് ഈ മേഖലകളിലെ ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങി പല ഇടങ്ങളിലും സൈനിക താവളങ്ങൾ തന്നെയുണ്ട്. കൂടാതെ ഈ രാജ്യങ്ങൾക്കൊപ്പം തായ്വാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെ അമേരിക്ക അടുത്ത ബന്ധം നിലനിർത്തുന്നു. ഇനി ഒരു പ്രശ്നം വരികയാണെങ്കിൽ ചൈനീസ് മേഖലയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്
സമുദ്രമേഖലയിൽ ഉപരോധം തീർക്കാൻ അമേരിക്കയ്ക്ക് ഈ മേഖലകളിൽ വളരെ എളുപ്പത്തിൽ പറ്റുമെന്നതാണ്. അത് ചൈനയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് ചൈന ഈ മേഖലകളിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്നതും ഈ മേഖലയിലെ രാജ്യങ്ങളിൽ വൻ സാമ്പത്തിക നിക്ഷേപം നടത്തി അവരെ ചൈനയ്ക്കൊപ്പം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇത് ചൈനയുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ പോളിസിയുടെ ഒരു ഭാഗം കൂടിയാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പസഫിക് മേഖലകളിൽ സ്വാധീനം ഉണ്ടാവുക എന്നത് യുദ്ധസമയത്ത് നിർണായകവുമാണ്. അവിടെ മാത്രമല്ല, ചൈനയുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ കൂടുതലായും നടക്കുന്ന സമുദ്ര വ്യാപാരം പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടിയാണ്. ഇനി ഇന്ത്യയുമായി ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യക്ക് ഈ മേഖലകളിൽ ചൈനയെ തടയാനാകും. ഇവിടെ ഇന്ത്യ ശക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെ രാജ്യങ്ങളിലും ചൈന വൻ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നത് നമുക്കിന്ന് കാണാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം സമുദ്ര വ്യാപാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടുകൂടിയാണ് ചൈനീസ് നാവികസേനയിൽ ചൈന ഇതുവരെ കാണാത്ത രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതും ആയുധങ്ങളും കപ്പലുകളും ഒക്കെ നിർമ്മിക്കുന്നത്. ഗ്ലോബൽ പവർ എന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ചൈന എന്ന രാജ്യത്തിന് അപ്പോഴും പ്രകൃതിയാൽ തന്നെ ഒരു സംരക്ഷണം ഭൂപ്രകൃതി നൽകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.